നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഇനി അവളെ വിടുന്ന പ്രശ്നമില്ല, അവൾ നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആയിരിക്കും, അതിൽ സംശയമില്ല. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവൾ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടന് പാർവതിയെ പറ്റി എന്താ അഭിപ്രായം? അത് അവളുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാ അഭിപ്രായം പറയുന്നത്? എന്തായാലും പാർവതി എന്ന പേര് ഏട്ടന് ഇഷ്ടപ്പെട്ട് കാണും. ഒരു പാർവതി നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു പാർവതി നമ്മുടെ സ്റ്റാഫായിട്ട് വന്നല്ലോ. അഭി, അവള് നിന്റെ പി എസ്, എപ്പോഴും ഒരകലം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അവൾ നിന്നെ ഭരിക്കാൻ വരും. ഒരു സബോർഡിനേറ്റിനോട് കൂടുതൽ സ്വാതന്ത്ര്യവും അടുപ്പവും കാണിച്ചാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. അതുകൊണ്ട് അവളുമായിട്ട് അധികം അടുപ്പം കാണിക്കണ്ട. അതെന്താ ഏട്ടൻ ഇങ്ങനെ കർശനമായിട്ട് പറഞ്ഞത്? ഹലോ മാം. ആ ഷംനാദ്, ഞാനിപ്പോ വിളിച്ചത് ഷംനാദിനെ ഒരു കാര്യം ഏൽപ്പിക്കാനാ. പറയൂ മാം. നമ്മുടെ പാർവതിക്കും അമ്മയ്ക്കും നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഗസ്റ്റ് ഹൗസ് കൊടുക്കണോ മാം? കമ്പനി ഫ്ലാറ്റ് ഒഴിവുണ്ടല്ലോ. അത് വേണ്ട, അവര് നമ്മുടെ അടുത്ത് തന്നെ വേണം. ശരി മാം. ഗസ്റ്റ് ഹൗസിൽ എന്തെങ്കിലും മെയിന്റനൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കാൻ ആളെ ഏർപ്പാടാക്കണം. ചെയ്യാം മാം. അവരടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കും. നാളെ തന്നെ ചെയ്യാം മാം. ശരി.